മുംബൈ ഇന്ത്യൻസ് മുൻ നായകനും വെടിക്കെട്ട് താരവുമായ രോഹിത് ശർമ്മയെ വേദനിപ്പിച്ചതിന് ഡൽഹി ക്യാപിറ്റൽസ് പേസർ ജൈർ ചാച്ചിന് ബാറ്റ് കൊണ്ടുതന്നെ മറുപടി. വാങ്കഡേ സ്റ്റേഡിയത്തിൽ മുംബൈ ഡൽഹി പോരാട്ടത്തിലായിരുന്നു സംഭവം. ഷോർട്ട് ബോളറിന് ഹിറ്റ്മാനെ ദേഹത്ത് കൊള്ളിച്ചതിനാണ് റിച്ചാർഡ്സിന് ബാറ്റ് കൊണ്ട് തന്നെ സ്പോട്ടിൽ മറുപടി നൽകിയത്. നാലാം ഓവറിലായിരുന്നു കാണികളുടെ മുംബൈ ആരാധകരെയും ത്രസിപ്പിച്ച ഈ സംഭവം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് അയക്കപ്പെട്ട മുംബൈക്ക് സ്ഫോടനജനകമായ തുടക്കമായിരുന്നു രോഹിത് മിഷാനും ചേർന്ന് നൽകിയത്. മൂന്നോവറിൽ 33 റൺസ് അടിച്ചെടുത്തെങ്കിലും ഖലീൽ അഹമ്മദിൻ്റെ ആദ്യ ഓവറിൽ 7, ഇശാന്ത് ശർമ്മയുടെ രണ്ടാം ഓവറിൽ 14, കലിലിൻ്റെ മൂന്നാം ഓവറിൽ 12 റൺസ് മുംബൈക്ക് ലഭിച്ചു. തുടർന്നാണ് നാലാം ഓവർ ഇഷാന്തിനെ പിൻവലിച്ച് റിച്ചാർഡ്സിന് DC ക്യാപ്റ്റൻ ഋഷഭ് പന്ത് പന്തേൽപ്പിച്ചത്. രോഹിതിൻ്റെ ദേഹത്ത് ഒരു ഷോർട്ട് ഓഫ് ലെങ്ത് ബോളായിരുന്നു റിച്ചാർഡ്സിന് പരിശ്രമിച്ചത്. പുൾ ഷോട്ടിന് രോഹിത് ശ്രമിച്ചെങ്കിലും കണക്ട് ആയില്ല. പാളിയ ബോൾ ടൈമിംഗ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരത്ത് അടിക്കെട്ടിന് താഴെയാണ് പതിച്ചത്. കടുത്ത വേദന കാരണം രോഹിത് അല്പനേരം കുനിഞ്ഞു നിൽക്കുകയും കാണാമായിരുന്നു. റിച്ചാർഡ്സിൻ്റെ ഈ ബോൾ രോഹിതിനെ ശരിക്കും ശുഭിതനാക്കുകയും ചെയ്തു. ബാറ്റ് കൊണ്ടാണ് DC പേസർ മറുപടി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഓഫ് സ്റ്റമ്പിന് പുറത്ത് ഗുഡ് ലെങ്ത് ബോളായിരുന്നു റിച്ചാർഡ്സിൻ പരീക്ഷിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ രോഹിത് ലെങ്ത് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മികച്ചൊരു പിക്കപ്പ് ഷോട്ടിലൂടെ ബോളിനെ രോഹിത് നിലം തുടിക്കാതെ സിക്സറിലേക്ക് പായിക്കുകയായിരുന്നു. അതുകൊണ്ടും രോഹിത്തിന് അരിശം തീർന്നില്ല. അടുത്ത ബോളും അദ്ദേഹം സിക്സറിലേക്ക് പാർത്തിച്ചാണ് റിച്ചാർഡ്സിന് കടുത്ത മറുപടി നൽകിയത്. ഓഫ് സ്റ്റമ്പിന് പുറത്ത് ഫുള്ളർ ലെങ്ത് ബോളായിരുന്നു വന്നത്. ലൈനിൻ്റെ അകത്തേക്ക് വന്ന രോഹിത് ഈ ബോൾ ബാക്ക്വേർഡ് സ്കോറിലൂടെ മുകളിലേക്ക് സിക്സർ പായിക്കുകയായിരുന്നു. വളരെയധികം അഗ്രസീവായ ഇന്നിങ്സ് കാഴ്ചവെച്ചായിരുന്നു രോഹിത് അതിഗംഭീര തുടക്കം കുറിച്ചത്. 49 റൺസിന് രോഹിത് പുറത്തായെങ്കിലും മത്സരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ മുംബൈ ഇന്ത്യൻസിനെ തേടിയെത്തുകയും ചെയ്തു. DC ബോളിംഗ് ചേഞ്ചുകൾ അവസാന ഓവറിൽ ശരിക്കും പാളി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. മധ്യ ഓവറുകളിൽ മത്സരത്തിലേക്ക് സമ്മർദ്ദം കൊണ്ടുവരാൻ ഡൽഹി ബോളർമാർക്ക് സാധിച്ചെങ്കിലും ഡെത്ത് ഓവറുകളിൽ ശരിക്കും ഡൽഹി ബോളർമാർ റൺസ് വഴങ്ങി. അവിടെയാണ് ഡൽഹിക്ക് മത്സരം കൈവിട്ടത്. മറുപടി ബാറ്റിംഗിൽ സ്വപ്നതുല്യമായ തുടക്കം ലഭിച്ചെങ്കിലും ട്രിസ്റ്റൻ സെഫ്സിന് കൂട്ടായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും വിക്കറ്റ് വലിച്ചെറിഞ്ഞ പ്രവണതയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ ഏറെ നിർണായകമായത് മുംബൈയുടെ കിടിലൻ ബോളിംഗ് ചേഞ്ചുകൾ തന്നെയെന്ന് പറയേണ്ടി വരും. ബുംറയും കോയ്ട്സിയും നബിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഉപയോഗിച്ചതിൽ ഹർദിക്കിൻ്റെ പങ്ക് വളരെ വലുതാണ്. എന്നിരുന്നാലും രോഹിത്തിൻ്റെ ഈ സംഭവം തന്നെ സോഷ്യൽ മീഡിയ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ആരാധകരിലേക്ക് എത്തുകയും ചെയ്തു.